നമുക്ക് പോയത് 5 ലക്ഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശക്ക കഷ്ടപ്പെട്ട് കത്തുണ്ടാക്കിയ കാശെന്ന് പറയുള്ളൂ. ഇപ്പൊ രൂപയല്ലേ പോയുള്ളൂ. തന്റെ ആ ബോംബെക്കാരനെ ആ തന്തയില കഴിവുറാമോൻ സർക്കിള് ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ എല്ലാം അവന്റെ രൂപം തന്നെ മാറിപ്പോയേനെ. എണ്ണിക്കൊണ്ട് 30 ദിവസം അതിനുള്ളിൽ അവന്റെ പടയൊരുക്കം അവസാനിപ്പിക്കും ഞാൻ. ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരില്ല. അതിനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ശത്രുവിന്റെ ആയുസ് ഈശ്വരൻ നീട്ടിക്കൊടുക്കുന്നത് എതിരാൾക്ക് അരിഞ്ഞു വീഴ്ത്താനാണ്. ബുദ്ധി കൊണ്ട് അവൻ വെട്ടുമ്പോ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ തടുക്കണം. എന്നിട്ട് കായബലം കൊണ്ട് വെട്ടണം. ശത്രു സംഹാരമാണ് ക്ഷത്രിയ ധർമ്മം, രാജനീതി. നാളെയാണ് എന്നെ വിസ്തരിക്കുന്നത്. ഞമ്മളാണ് ഓനെ കൊല്ലാൻ ആളെ വിട്ടതെന്നൊക്കെ ഓനറിയാം. മൂസയ്ക്ക് എന്ന് സംഭവിച്ചാലും രക്ഷിക്കാൻ ഞാനുണ്ട്. ഇനി നമുക്ക് ബോർഡ് മെമ്പറൊന്ന് സുന്ദരനാക്കാം അല്ലേ. ഗുഡ് ബോയ്. മൂസാക്കാരെ കാണാൻ ഇപ്പൊ പുതിയാപ്പുള വാര്യുണ്ട്. ക്യാബിനറ്റിന്റെ മുമ്പിൽ എങ്ങാനും ചെന്ന് ജാട കാണിച്ചാണ്ടല്ലോ ചെവിരി ചേർത്ത് ഷേപ്പ് പറ്റും. അറിയല്ലോ നമ്മൾ രണ്ടാളും മേത്തന്മാരാ പൊട്ടിയ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. എടോ മൂസ, താനും തന്റെ അവന്മാരൂടെ ചേർന്ന് തല്ലിയൊടിച്ച കാല് പിച്ചവെച്ച് തുടങ്ങിട്ടേ ഉള്ളൂ. ഇനി കാര്യങ്ങളൊക്കെ തന്റെയും പൊന്നുതമ്പുരാന്റെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും. അല്ല ഇനി കഴിഞ്ഞില്ലേ മൂസയുടെ വിചാരണ? ഇല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തെല്ലാം കിട്ടിയടെ വൈന്ന്? കിട്ടേണ്ടതൊക്കെ അവന്റെ വൈന്ന് ആദ്യത്തെ ഇടിക്ക് എന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ അണ്ണാക്കൊണ്ട് കക്കിക്കൊണ്ടിരിക്കുക. എന്തുവാ പണ്ട് പിടിച്ച ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലടക്കം ഇങ്ങ് പവറോണിന്റെ ജീവചരിത്രം വരെ സൂക്ഷിച്ചോ? കഴുത്തി കുരുക്കാൻ കയറുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണല്ല ചങ്ങാതി മൂസ. കഴിഞ്ഞ സർക്കാരിന്റെ നോമിനി എന്ന നിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ മെമ്പറായിരുന്ന കാലത്ത് നിങ്ങൾ നടത്തിയ അഴിമതികളെല്ലാം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഈ മന്ത്രിസഭയുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ലത്. ആരും രക്ഷിക്കാൻ വരില്ല. മിസ്റ്റർ മൂസ, 281 കോടി രൂപ ചിലവ് വരുന്ന ബോർഡിന്റെ ബ്രഹ്മമണ്ഡലം ഡീസൽ പവർ സ്റ്റേഷന്റെ പണി എവിടെ വരെയായി? ഡീസൽ പവർ സ്റ്റേഷൻ ഇവരൊക്കെ കൂടെ കുഴിച്ചുമൂടി. എന്നാലല്ലേ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ പറ്റൂ. സാങ്ഷനായ 7 പവർ പ്രോജക്ടുകളിൽ 7 പവർ ഓൺ തമ്പുരാന്റെയാണ് അല്ലെ. കായംകുളം താപനില എന്തായി? അതിനു വേണ്ടി ഫ്രാൻസിൽ നിന്ന് 161 കോടി രൂപയുടെ ഡീസൽ എഞ്ചിനുകളും ജനറേറ്ററുകളും കേരളത്തിൽ വന്ന് കിടപ്പുണ്ട്. എവിടെയാണാവോ ഈ ജനറേറ്ററുകൾ സുഖിച്ച് കിടക്കുന്നത്? കൊച്ചി തുറമുഖത്ത് ഒരു വെളിപ്പറമ്പിൽ ഭദ്രമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് സാർ. കാറ്റും മഴയും വെയിലും കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ 161 കോടി രൂപ തുരുമ്പെടുക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറയടോ. പ്ലാറ്റ്ഫോം പോയിട്ട് പവർ സ്റ്റേഷന്റെ മതില് പോലും താൻ കെട്ടില്ല. 2.5 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന ഡീസൽ പവർ സ്റ്റേഷന്റെ അടിത്തറ പോലും ഇയാൾ പണിയിപ്പിച്ചിട്ടില്ല. കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് പവർ ഓൺ കൺസ്ട്രക്ഷൻസിന് 175 കോടിക്ക്. 43 കോടി രൂപ വരെ ഓഫർ വെച്ച മറ്റ് കമ്പനികളുടെ ടെൻഡറുകൾ ഇയാളും ഇയാളുടെ സർക്കാരും ചേർന്ന് ചവച്ചുകൊട്ടയിലാക്കി. എസ്റ്റിമേറ്റ് തുകയേക്കാൾ 251% കൂടുതലാണ് പവർ ഓൺ കൂട്ടിയത് തുക. എന്തു പറയുന്നു മൂസ സാഹിബ്? ഇപ്പോ ഇവർ നടത്തിയ അഴിമതി മലയുടെ അടിവാരം മാത്രമേ സഖാക്കൾ കണ്ടിട്ടുള്ളൂ. ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 5 ജനറേറ്ററുകളുടെ പേരിൽ എന്ത് കമ്മീഷൻ കിട്ടി മെമ്പർക്ക്? സെൻട്രൽ ബാങ്ക് ഓഫ് ബോംബെ അന്ധേരി ബ്രാഞ്ചിലെ തന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അധികമൊന്നുമില്ല സാർ. ആ ഫ്രഞ്ച്കാരന്മാർ ഇച്ചിരി ഡോളർ തന്നു, നമ്മൾ അത് സന്തോഷമായിട്ട് വാങ്ങി. എല്ലാം കൂടെ നുള്ളി പറക്കി എണ്ണി നോക്കിയപ്പോ വെറും $300,000. $300,000? ഈ $300,000 കടൽ കടന്ന് ഇന്ത്യയിലെത്തുമ്പോ 1 കോടി രൂപയായി മാറും. ഇയാളെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പടിക്ക് പുറത്തിരുത്തണോ അതോ ഇലയിട്ട് അകത്തിരുത്തണോ? വൈദ്യുതി മന്ത്രി എന്ത് പറയുന്നു? പടിക്ക് പുറത്താക്കി പിണ്ടം വെക്കി സഖാവേ. കേരള ജനതയെ ഇരുട്ടിലാക്കിയ തന്റെ വിലയേറിയ സേവനം ബോർഡിന് മതിയെ. സർക്കാർ കറണ്ടിനേക്കാൾ സ്വകാര്യ കറണ്ടിനോടാണല്ലോ തനിക്ക് കൂടുതൽ കമ്പം. ബോർഡും പവർ ഓണും തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യണമെന്ന് ഞാൻ ഈ ക്യാബിനറ്റിനോട് അഭ്യർത്ഥിക്കുന്നു. പവർ ഓൺ അനുമതി വാങ്ങിയിട്ടുള്ള എല്ലാ പവർ സ്റ്റേഷനുകളുടെയും അംഗീകാരം ഈ ക്യാബിനറ്റ് അടിയന്തരമായി പുനഃപരിശോധിക്കുന്നതാണ്. തൽക്കാലം പിരിയാ. I will kill him. I will kill them.
അവരെന്നെ തോൽപ്പിച്ചു. ഏട്ട തമ്പുരാൻ, ഹൈനസിംഗിന് ഹോട്ടമ്പേട അവരുത്. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇട്ടിരിക്കുന്ന ഈ നാറിയ കലത്തുണിയല്ലാതെ വേറെ ഒന്നും നഷ്ടപ്പെടാനുമില്ല. എനിക്ക് നഷ്ടമായത് കോടികളാണ്, അൺകൗണ്ടബിൾ ക്രോഴ്സ്. അത് തിരിച്ചു തരാൻ നിനക്ക് കഴിയോ? രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യരായ നിന്റെ അച്ഛൻ കണ്ണന്മാരോട് കഴിയോ? മൂസയുടെ വായിൽ നിന്ന് അവർക്കൊന്നും കിട്ടരുത്. പോലീസുകാർ ഞെക്കി പിഴിയുമ്പോ അയാളെല്ലാം തുറന്നു പറയും. അതിനു മുമ്പ് അയാളെ ജാമ്യത്തിൽ ഇറക്കണം. അത്രയല്ലേ ഉള്ളൂ? താൻ പോവോ? അതിനും ഞാൻ തന്നെ പോണം. നെറ്റിയിൽ ചന്ദന കുറയുമിട്ട് ഗുരുവായൂരിൽ പ്രസാദവും തിന്ന് ഒന്നും അറിയാത്ത കുട്ടിയെ പോലെ എന്നെ കടിച്ചു തൂങ്ങി പണം പെണ്ണുന്നാൽ മാത്രമേ നിന്റെ തടി അനങ്ങു. അയ്യോ, അങ്ങനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവനെ തോൽപ്പിക്കാൻ വേണ്ടുവന്നാൽ ഇന്നിനെ തന്നെ ഞാൻ ഇല്ലാതാക്കും. ഇതുവരെ നിന്റെ സഹോദരി എന്ന കൺസിഡറേഷൻ ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു. ഇനി അത് പ്രതീക്ഷിക്കണ്ട. മജിസ്ട്രേറ്റ് കൃഷ്ണനുണ്ണിക്ക് കൊട്ടാരത്തിലെ ഊട്ടുവരെ ഓർമ്മയുണ്ടാവും. വളർന്നു വലുതായി മജിസ്ട്രേറ്റായാലും വന്ന വഴിയും ഉണ്ടചോറിന്റെ രുചിയും മറക്കില്ല കൃഷ്ണനുണ്ണി. അരയപ്പുകാരന്റെ മകൻ കൃഷ്ണനുണ്ണിയുടെ മനസ്സിൽ നന്ദിയുണ്ട്. കൊട്ടാരത്തോട് സ്നേഹവും കടപ്പാടുമുണ്ട്. നമുക്കറിയാം, നാം തന്നെ ഇങ്ങോട്ട് വന്നത് കൃഷ്ണനുണ്ണിയെ നേരിൽ കാണാനാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മുടെ കൊട്ടാരത്തിന് പണ്ടേ അറിയാം. ആ പിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് പ്രതിഫലം പറ്റുകയാണെന്ന് കരുതരുത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങിതുവരെ പറഞ്ഞില്ല. നാളെ കൃഷ്ണനുണ്ണിയുടെ മുന്നിൽ പോലീസ് ഹാജരാക്കുന്ന ഒരാൾ കൊട്ടാരത്തിനും നമുക്കും വേണ്ടപ്പെട്ടവനാണ്. ജാമ്യം കൊടുത്തേക്കണം. പിന്നെ ജുഡീഷ്യറിയെ സർക്കാർ റബ്ബർ സ്റ്റാമ്പാക്കാതിരിക്കാൻ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ നാടിന് നിന്ന്. ആ കൊട്ടാരത്തോടും പ്രതാപവർമ്മ തമ്പുരാനോടും എനിക്ക് ബഹുമാനമുണ്ട്, കടപ്പാടുണ്ട്. അവിടുത്തെ ഊട്ടുപുരയിലെ ഉപ്പിന്റെയും ചോറിന്റെയും നന്ദി എന്നും എന്നിൽ നിന്നും തിരിച്ചു പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്തരം ഒരു വൃത്തികെട്ട സഹായവും നന്ദിയും കടപ്പാടും അവിടത്തോട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നോ, കോൾ മീ സാർ. കൊട്ടാരത്തിലെ റബ്ബർ സ്റ്റാമ്പ് അല്ല ജുഡീഷ്യറി. കാലം മാറിപ്പോയി മിസ്റ്റർ പ്രതാപവർമ്മ. എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഇന്ന് എനിക്ക് നിങ്ങളെ കൽത്തുറങ്കിൽ അടയ്ക്കാനുള്ള അധികാരമുണ്ട്. മൈൻഡ് ഇറ്റ്. പക്ഷെ ഞാനത് ചെയ്യാത്തത് അങ്ങ് മുമ്പ് പറഞ്ഞ ആ ചോറിന്റെ നന്ദി എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. പ്ലീസ്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കൊട്ടാരത്തിലെ അരിവെപ്പുകാരന്റെ മകന്റെ അടുത്തേക്ക് ഇളംമുറ തമ്പുരാൻ നാണം കെട്ട് യാചിക്കാൻ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്തപ്പുരത്തിലിരുന്ന് ആനക്കൊമ്പിൽ തീർത്ത ചതുരംഗ പലകയിലെ കരുതട്ടുന്നത് പോലെ നിനക്ക് തട്ടിക്കളിക്കാനും വെട്ടിമാറ്റാനും ഉള്ളതല്ല ഇന്ത്യൻ ജുഡീഷ്യറി. അണ്ടർസ്റ്റാൻഡ്? സകല പ്രതാപങ്ങളും നഷ്ടപ്പെട്ട ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ, ഇതുപോലെയുള്ള നിന്റെ ഓരോ നീക്കങ്ങളും തടയാൻ ഞാനുണ്ടാവും. നമ്മൾ തമ്മിൽ ഇതുവരെയുള്ള എല്ലാ ജയങ്ങളും പരാജയങ്ങളും മറന്നുകൊണ്ട് ഒരു കോംപ്രമൈസ്. അതിന് ഞാൻ എന്ത് തരണം? നിന്റെ തല. നിനക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് എടുക്കും. നിന്റെ ഈ റോയൽ മാസ്ക് ഞാൻ പിച്ചി ചീന്തും. അതിന്റെ പിന്നിലെ ഈ അളിഞ്ഞ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. Remand the accused KH Musa Kutty for judicial custody for 14 days in sub-jail Thiruvananthapuram. കൊലപാതകമല്ല, ആത്മഹത്യ. മായാപ്പിള്ള ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ തൽക്കാലം നിങ്ങളുടെ തെളിവുകളൊന്നുമില്ല. ഇവിടെ ഈ ബംഗ്ലാവിന്റെ ഒരിഞ്ചു പോലും നമ്മൾ വിടാൻ പാടില്ല. ഒരുപാട് പേർ ചേർന്ന് എല്ലാം തുടച്ചു മാറ്റിയ സ്ഥലമാണിത്. എന്നാലും ബാക്കി കിടപ്പുണ്ടാവും ഒരു തരി. അതേന്നായിരിക്കും ക്രൈംബ്രാഞ്ചിനൊരു തുമ്പുണ്ടാകാൻ പോകുന്ന സേവർ. പിന്നെ വന്ന ഒരു കമ്മീഷണർമാരും ഈ വീട്ടിൽ താമസിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഒരു അറുപത് നടന്ന വീടല്ലേ സാർ. സാർ, രാത്രിയിൽ പൊട്ടിച്ചിരികൾ കേൾക്കാറുണ്ടെന്നൊക്കെയാണ് നേബേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി. പിന്നെ അബോട്ടിക്കും സേവിയറിനും കാര്യമെളുപ്പം.
വെള്ളിയാഴ്ച രാത്രി നേരിട്ടൊന്ന് ചോദിച്ചാൽ പോയാരാ കൊന്നു കൊന്നാരാണ് നമുക്ക് അറിഞ്ഞൂടെ സാർ. എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു എന്നറിയണം. ഐ മീൻ ഒന്നാം പ്രതിയാരെ, രണ്ടാം പ്രതിയാരെ, മൂന്നാം പ്രതിയാരെ.